നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ ശ്രീ കെ മുരളീധരൻ എം എൽ എ. സ്വാഗതം ശ്രീ മുരളീധരൻ. നമസ്കാരം. ഇപ്പോൾ ഈ കേരളത്തിലൊരു വലിയ രാഷ്ട്രീയ സംഭവമായിട്ട് കണ്ണൂരിലെ ഷുഹൈബ് വധത്തെ മാറ്റിത്തീർക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കൊലപാതകത്തെ ന്യായീകരിക്കുന്നില്ല, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ഗൂഢാലോചന നടത്തി ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു കൊലപാതകമാണ് കണ്ണൂരിൽ സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ശരിയാണ്? കണ്ണൂരിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോൾ അത് ഒരിക്കലും സംസ്ഥാന നേതൃത്വം അറിയാതെ ഒന്നും നടക്കില്ല കണ്ണൂരിൽ. ആ കാര്യത്തിൽ ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. ഈ കൊലപാതകം സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സംഭവം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ പറഞ്ഞു പാർട്ടിക്കൊരു ബന്ധവുമില്ല. പാർട്ടിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ അതേ ജയരാജന് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആകാശ് ഉൾപ്പെടെയുള്ളവർ സി പി എം പ്രവർത്തകരാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ മാത്രമല്ല, ഇവർ രണ്ടുപേരും സി പി എമ്മിൻ്റെ ഔദ്യോഗിക വിങ്ങിനോടൊപ്പം അവരാജ്ഞകളനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഈ കൊലപാതകം സംസ്ഥാന നേതൃത്വം കൂടെ അറിഞ്ഞുകൊണ്ട് നടന്ന കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഇവിടെ ഒരിക്കലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ണൂർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും സി പി എമ്മുമായിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായൊരു പ്രത്യേക ഇഷ്യൂ എന്ന് പറയുന്നത് ഈ എടയന്നൂർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ കെ എസ് യുവും എസ് എഫ് ഐ ഉണ്ടായ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ തുടക്കം. അവിടെ കെ എസ് യു ഭരിക്കുന്നൊരു വിദ്യാലയമാണ്. എടയന്നൂർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ അടിയുറച്ച പഞ്ചായത്താണ്. അതേസമയത്ത് ഷുഹൈബിൻ്റെ വീടുൾപ്പെടുന്ന വാർഡ് കോൺഗ്രസ്സിന് നല്ല ഭൂരിപക്ഷമുള്ള വാർഡും സ്ഥിരമായിട്ട് കോൺഗ്രസ് ജയിക്കുന്ന വാർഡാണ്. ഈ വിദ്യാലയത്തിൽ സ്ഥിരമായിട്ട് കെ എസ് യു ജയിക്കുന്ന വിദ്യാലയമാണ്. അവിടെ സാധാരണ രീതിയിൽ കെ എസ് യുവും എസ് എഫ് ഐ ഏറ്റവും സ്വാഭാവികമാണ്, കാരണം ഒരു പാർട്ടി ഗ്രാമം പോലുള്ള എടയന്നൂർ ഭാഗത്ത് സംഘർഷങ്ങൾ സാധാരണയാണ്, ആ വിദ്യാലയത്തിൽ പതിവുണ്ട്. പക്ഷേ പുറമേ നിന്ന് ആരും ഇടപെടാറില്ല. ഇത്തവണ ഈ ഒരു പ്രാദേശികമായി അവിടെ ഉണ്ടായൊരു സംഘർഷത്തിൻ്റെ പേരിൽ സി ഐ ടി യുവിൻ്റെ ആളുകൾ വിദ്യാലയത്തിൽ വന്ന് കെ എസ് യു കരത്തല്ല നോക്കി. സ്വാഭാവികമായിട്ടും ഷുഹൈബിനെ പോലുള്ള നല്ല കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഒരു ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ അതിനെ ശക്തമായിട്ട് പ്രതിരോധിച്ചു. നമ്മൾ കാരണം ഞങ്ങൾ കുട്ടികളെ രക്ഷിക്കേണ്ട ചുമതലയില്ലേ? ഈ സി ഐ ടിക്കാർക്കൊരു വിദ്യാലയത്തിൽ എന്താ കാര്യം? അതല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കണ്ടേ? അസഹിഷ്ണുതയെക്കുറിച്ച് ഇവർ സെമിനാറും സിമ്പോസിയും നടത്തുമ്പോൾ അവരുടെ ഒരു പാർട്ടി ഗ്രാമത്തിലെ ഒരു വിദ്യാലയത്തിൽ കെ എസ് യു ജയിക്കുന്നത് ഒരു തെറ്റാണോ? അപ്പോൾ അതിൻ്റെ പേരിൽ സി ഐ ടിക്കാരെ തല്ലാൻ വിട്ടപ്പോഴാണ് പ്രതിരോധിക്കേണ്ടി വന്നത്. അതാണ് അവസാനം കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അല്ല, അവിടെയാണ് പ്രശ്നം ശ്രീ മുരളീധരൻ. ഇപ്പോൾ ഈ പറയുന്ന നമുക്ക് ഈ ഷുഹൈബ് എന്ന് പറയുന്നത് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനെ പോലെ സി പി എമ്മിന് ത്രെട്ടായിട്ടുള്ള ഭീഷണിയായിട്ടുള്ള ഒരു നേതാവൊന്നുമല്ല, ആ സ്റ്റേജിലുള്ള നേതാവൊന്നുമല്ല ഷുഹൈബ് എന്ന് പറയുന്നത്. പ്രാദേശികമായി നടന്നൊരു സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകം നടന്നത്. താങ്കൾ പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം സംസ്ഥാന നേതൃത്വം അപ്പം തന്നെ അതിനെ തള്ളിപ്പറഞ്ഞു, ജില്ലാ നേതൃത്വം അതിനെ തള്ളിപ്പറഞ്ഞു. സ്വാഭാവികമായിട്ടൊരു പാർട്ടി എന്നുള്ളവരേക്ക് അവരങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ പ്രാദേശികമായി നടന്ന ഒരു കൊലപാതകത്തെ, ഞാൻ കൊലപാതകത്തെ ന്യായീകരിക്കുന്നതിനായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, അതിനൊരു രാഷ്ട്രീയായുധമാക്കി മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്? ഒരിക്കലും രാഷ്ട്രീയമായതല്ല. കാരണം ഒരു തെറ്റും ചെയ്യാത്തൊരു ചെറുപ്പക്കാരനെ വളരെ മൃഗീയമായി 37 വെട്ടുകളേറ്റിട്ടാണ് ചെറുപ്പക്കാരൻ മരിക്കുന്നത്. പാർട്ടി പ്രവർത്തനം നടത്തുന്നൊരു തെറ്റാണോ? ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഒരു സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഷുഹൈബ്. ഔദ്യോഗിക സ്ഥാനം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മട്ടന്നൂർ നിയോജകമണ്ഡലം സെക്രട്ടറി എന്നുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റിൽ നിന്നുകൊണ്ട് സി പി എമ്മിന് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശത്തില്ല ഷുഹൈബ്. അല്ല, ഷുഹൈബിനെ സംബന്ധിച്ച് ആ പ്രദേശത്ത് വളരെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന, ജാതി മത വ്യത്യാസമില്ലാതെ അവിടെ പ്രവർത്തിക്കുന്നൊരു ചെറുപ്പക്കാരനാണ്. ഈ മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഒരു സാധു സ്ത്രീയുടെ പറയുമ്പോൾ ഒരു പറയുമ്പോൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആ സ്ത്രീക്കൊരു വീടുണ്ടാക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ഷനും കൂടെ നേതൃത്വം നൽകിയ ആളായിരുന്നു ഷുഹൈബ്. അപ്പോൾ ജാതി നോക്കാതെ ആ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ കൊന്നിട്ട് എന്ത് നേട്ടം ഉണ്ടാക്കും? ഒരു പക്ഷേ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസിൻ്റെ കരുത്തനായി വളർന്നു വരുന്നതിലുള്ള അസഹിഷ്ണുത ഒരു ഭാഗത്ത്, രണ്ട് ഈ കൊലപാതകം സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കാൻ കാരണം ഈ പാർട്ടി സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്ന രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും വലിയൊരു ചർച്ചയാണ് നിങ്ങൾ ചാനലുകൾ ഉൾപ്പെടെ നടത്തിയതാണ്
ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അല്ല, അതാണ്, അത് താങ്കൾ പറഞ്ഞിരുന്നു. അതായത് യഥാർത്ഥത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളായിട്ടുള്ള ബിനീഷ് കോടിയേരി, ബിനോയ് കോടിയേരി എന്നിവരുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ, അത് ഇല്ലാതാക്കാൻ, അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മനഃപൂർവ്വമായി ആസൂത്രണം ചെയ്തൊരു കൊലപാതകമാണ് കണ്ണൂരിൽ നടന്നതെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ താങ്കൾക്ക് വസ്തുതകൾ നിരത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംസ്ഥാന നേതൃതലത്തിൽ തന്നെ നടന്ന ഗൂഢാലോചനയാണ്. തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇതിൽ ഈ വിഷയത്തിൽ, ഇപ്പോൾ കോടിയുടെ മക്കളുടെ വിഷയത്തിൽ, മൂത്ത മകന് ദുബായിൽ നിന്നും കേരളത്തിലേക്ക് വരാൻ നിർത്തിയില്ല, അതായത് ഔട്ട് ഓഫ് ദുബായ് പോകാൻ നിർത്തിയില്ല. ഇവിടെയുള്ള രണ്ടാമത്തെ മകൻ ബിനീഷിന് ദുബായിൽ പ്രവേശിക്കാൻ നിർത്തിയില്ല. ഇങ്ങോട്ടും വരാൻ കഴിയില്ല, ഒരാൾക്കും പോകാൻ കഴിയില്ല. ഇത് ഒരു ദിവസം പെട്ടെന്ന് ഒത്തീർപ്പാകുന്നു, രണ്ടു പേർക്കും പരസ്പരം പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതൊരു വണ്ടിച്ചെക്കുമായി ബന്ധപ്പെട്ട കേസാണ്. അതിൻ്റെ എമൗണ്ടിനെ കുറിച്ചാണ് ഒന്നാമത്തെ തർക്കം. മാധ്യമങ്ങളിൽ വന്ന വാർത്തയനുസരിച്ച് 30 കോടിയുടെ ചെക്ക് ബൗൺസായി, അതിൽ 17 കോടി സെറ്റിൽ ചെയ്തു, 13 കോടി സെറ്റിൽ ചെയ്യാൻ ബാക്കിയുണ്ട്. അങ്ങനെയാണല്ലോ ഈ കമ്പനി CPM ലീഡേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ അവസാനിക്കുമ്പോൾ ആരാണ് ഇവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചത്? കാരണം കേരള രാഷ്ട്രീയത്തിലെ അറിയപ്പെടുന്ന ഒരു നേതാവിൻ്റെ മക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ ചർച്ചയപ്പെടുമല്ലോ സമൂഹത്തിൽ. ഇനി അവർക്ക് അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? ആ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കണ്ടേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് തർക്കമില്ലല്ലോ. എനിക്ക് ഇത്ര കോടിയുടെ സ്വത്തുണ്ട്, അതനുസരിച്ച് ഞാൻ മക്കൾക്ക് വേണ്ട സഹായം ചെയ്തു, അതൊരു തെറ്റല്ല. പക്ഷേ അതിന് പകരം സ്വത്തൊന്നും ഇല്ലാതെ ജീവിക്കുന്നു, മക്കളുടെ എന്തൊക്കെ ബിസിനസ് നടത്തുന്നു, എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയുകയും അതേസമയത്ത് മക്കളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സമൂഹത്തിലും മാധ്യമങ്ങളിലും, ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ മുഖപ്രസംഗം ഉൾപ്പെടെ വരികയും ചെയ്യുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളെന്ന് മാതൃഭൂമി ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നുകൂടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാനും ഈ സംഭവം കൊണ്ട് ആ ചർച്ച നടക്കുന്നില്ലല്ലോ. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള അവസരം ഉണ്ടാകുന്നു, ചെക്ക് ഒക്കെ സെറ്റിൽ ചെയ്യുന്നു, എത്ര എമൗണ്ടാണ് ശരിക്ക് ബൗൺസ് ആയത്? അല്ല, അപ്പോൾ താങ്കൾ പറയുന്നത് കോടിയേരിയുടെ വ്യക്തിപരമായ രാഷ്ട്രീയ ആവശ്യമായിരുന്നു ഷുഹൈബിൻ്റെ കൊലപാതകം എന്നല്ല ഞാൻ പറഞ്ഞത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടെ നടന്ന, ഞാൻ ആരും വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല, സംസ്ഥാന നേതൃത്വം അറിയാതെ ഒരില പോലും ചലിക്കാത്ത കണ്ണൂർ ജില്ലയിൽ ഈ കൊലപാതകത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് അറിവുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, പോലീസ് എന്തെല്ലാം അന്വേഷിച്ചാലും, അന്വേഷിക്കാൻ മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, ഞങ്ങൾ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ എസ് പി എന്നെ പറഞ്ഞല്ലോ, ന്യൂസ് ചോരുന്നു. അതായത് റെയ്ഡ് നടത്താൻ പോലീസ് തീരുമാനിക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ആരെയാണോ അന്വേഷിച്ച് പോകുന്നത് അയാൾ രക്ഷപ്പെടുകയാണ്. ഇത് പറയുന്ന ആരും അവിടുത്തെ എസ് പി ആണ്, കാരണം എസ് പി ഈ നാട്ടുകാരനല്ല. അതുകൊണ്ട് എസ് പിക്ക് ഇവിടുത്തെ ഭരണകൂടവുമായിട്ട് അത്ര അവൈധ്യ ബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള എസ് പിക്ക് പോലും പരാതിപ്പെടുമ്പോൾ പിന്നെ എങ്ങനെ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകും? മാത്രമല്ല, ഈ കൊലപാതകം നടന്നപ്പോൾ ഇതിലൊരു ഉത്തരവാദിത്വം പാർട്ടിക്കില്ല എന്ന് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട ലോക്കൽ സെക്രട്ടറി ഉണ്ട്. ആ ലോക്കൽ സെക്രട്ടറിയാണ് ഇവരെ അയച്ചതെന്നാണ് ഇപ്പോൾ കിട്ടിയ ലേറ്റസ്റ്റ് വിവരം. അപ്പോൾ ഈ ലോക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ജയരാജൻ്റെ സ്വന്തം ആളാണ്, പി ജയരാജൻ്റെ. അതാണ് ഇന്നലെ ശ്രീ ഉമ്മൻചാണ്ടി ചോദിച്ചത്, ജയരാജനെ നുണ പരിശോധനയ്ക്ക് ഇതിനാക്കാൻ പറ്റുമോ? അതാണ് ഈ സതീശൻ പാച്ചേനി അടക്കമുള്ള നിങ്ങളുടെ കണ്ണൂരിലെ ജില്ലാ നേതാക്കൾ സമാധാന യോഗത്തിൽ നിന്ന് പുറത്തേക്ക് അത് ബഹിഷ്കരിച്ച് പോകുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ കൊലപാതകം ചെയ്യിപ്പിച്ചവർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഈ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നാണ്. അവിടെ ഇരുന്നത് പി ജയരാജനാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് എന്താണ്, കോൺഗ്രസ് പറയുന്നത് എന്താണ്, പി ജയരാജന്റെ കൃത്യമായ അറിവോടുകൂടി ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കപ്പെട്ടൊരു കൊലപാതകമാണ് ഷുഹൈബ്? അതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ജയരാജൻ ഉൾപ്പെട്ട ഒരു കേസിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, ഇപ്പോൾ ഷുക്കൂറിൻ്റെ മരണത്തിലും ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇതേ ജയരാജനാണ്, അതിപ്പോൾ CBIയുടെ അന്വേഷണത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കേരള പോലീസ് അന്വേഷിച്ചാൽ അവരുടെ കൈകൾ ബന്ധിക്കപ്പെട്ടതുകൊണ്ട് അവർക്ക് ഒരിക്കലും CPM പറയുന്നത്. ജയരാജൻ പറയുന്നു കേരളത്തിലെ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, പിന്നെ പാർട്ടി അന്വേഷണം നടത്തും, പാർട്ടി അന്വേഷണത്തിന് ശേഷം പ്രതികൾ ആരെങ്കിലും പാർട്ടിയിൽ ഉണ്ട് എങ്കിൽ അവരെ പുറത്താക്കുമെന്നാണ് ജയരാജൻ പറഞ്ഞത്. TP വകുപ്പിൻ്റെ കാലത്ത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹവും ഇത് തന്നെയാണ് പറഞ്ഞത്. അല്ല, അവരുടെ പ്രഖ്യാപിത നിലപാട്, പാർട്ടി അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇതെന്താ ചൈനയോ കമ്മ്യൂണിസ്റ്റ് രാജ്യം വല്ലതുമാണോ? ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമമുള്ള രാജ്യമല്ലേ? ശ്രീ പിണറായി വിജയൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത്? പാർട്ടി ഭരണഘടനയനുസരിച്ചാണോ? വ്യവസ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ പിണറായി മുഖ്യമന്ത്രിയായത്? അല്ലാതെ മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിൽ വിശ്വസിച്ചുകൊണ്ടാണോ അദ്ദേഹം മുഖ്യമന്ത്രിയായത്? ഇവിടെ ഒരു വ്യവസ്ഥാപിത നിയമമില്ലേ?
ആ നിയമത്തിന് പാർട്ടി അന്വേഷണമാണ് വലുത്, ഇവിടെ കോടതിയും വേണ്ട പോലീസും വേണ്ട എന്ന് പറഞ്ഞാൽ ഇത് ചൈനയില്ലല്ലോ. അല്ല, പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ആകാശത്തില്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്ന ആൾ പ്രതിയല്ല, അല്ലെങ്കിൽ അവർ അയാൾ ഈ ആക്ഷൻ ഉണ്ടായിരുന്നില്ല എന്ന് തൊട്ടടുത്ത ദിവസം കൈവെട്ടപ്പെട്ട മറ്റേ നൌഷാദ് എന്ന് പറഞ്ഞ പ്രതി പറയുന്നുണ്ട്, മാധ്യമങ്ങളോട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്തരം ആശയക്കുഴപ്പങ്ങളുണ്ട്. പിന്നീട് തിരിച്ചറിയൽ പരേഡിൽ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ആ ഘട്ടത്തിലാണ് ജയരാജൻ പറയുന്നത് പോലീസുകാരി പിടിച്ച പ്രതികളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് നീതീകരിക്കപ്പെടുന്നുണ്ട് ജയരാജൻ്റെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജയരാജനും പോലീസിൽ വിശ്വാസമില്ല, ഞങ്ങൾക്കും വിശ്വാസമില്ല. അങ്ങനെ വന്നാൽ സി ബി ഐ അല്ല ഏറ്റവും നല്ലൊരു മാർഗം. അപ്പോൾ എന്തുകൊണ്ട് പിന്നെ സി ബി ഐ അന്വേഷണത്തിന്? അല്ല, ഏത് അന്വേഷണത്തെയും ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് എ കെ ബാലൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എ കെ ബാലൻ പറഞ്ഞു, ഏത് അന്വേഷണവും നടത്താൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ ഒന്ന് റിട്ടേൺ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് പ്രതിപക്ഷം അത് റിട്ടേൺ ആയിട്ട് കൊടുത്തു. അത് ഷുഹൈബിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ആവശ്യം റിട്ടേൺ ആയിട്ട് തന്നെ അവരുടെ ആവശ്യം കൊടുത്തിട്ടുണ്ട്. ആ നിലയ്ക്ക് ഗവൺമെൻറ് ഇനി പ്രഖ്യാപിക്കാൻ എന്താ താമസം? അപ്പോൾ ഗവൺമെൻറ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്ന ശ്രീ കെ സുധാകരനും തിരുവനന്തപുരത്ത് നിരാഹാരം അനുഷ്ഠിക്കുന്ന ശ്രീ ഡീൻ കുര്യാക്കോസും മഹേഷും ഒരു മൂന്ന് നേരം സമരംഗത്ത് പിന്മാറും, ഞങ്ങൾ അന്വേഷണത്തിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കും. അല്ല, അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് താങ്കൾ കൊലപാതകത്തിൽ ഉന്നയിക്കുന്നത്. ഒന്ന്, ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും ഉൾപ്പെട്ടിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇല്ലാതാക്കുക, അതിൻ്റെ ചർച്ച ഇല്ലാതാക്കുക. രണ്ട്, വളർന്നു വരുന്നൊരു നേതാവിനെ ഇല്ലാതാക്കുക. പ്രത്യേകിച്ച് ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ പെടുന്ന ചെറുപ്പക്കാരൻ, കോൺഗ്രസിനെ സംബന്ധിച്ച് വളർന്നു വരുന്ന ആ സമുദായത്തിൽ നിന്ന് ഏറ്റവും വളർന്നു വരുന്ന മറ്റ് സമുദായങ്ങളുടെ അംഗീകാരം വാങ്ങിയ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറുപ്പക്കാരൻ, അതും എടയന്നൂർ പോലുള്ള പ്രദേശത്ത്, സി പി എമ്മിൻ്റെ ഒരു പാർട്ടി ഗ്രാമമായിട്ടുള്ള എടയന്നൂർ പോലത്തെ ഒരു പ്രദേശത്ത് കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വളർന്നു വന്നാൽ പലതും ഭാവിയിൽ അവർ ഭയപ്പെടുന്നു സി പി എം. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ ഈ അഭിമുഖത്തിൽ ഉന്നയിച്ചത്, ഈ ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ പണം എങ്ങനെ ഒത്തുതീർന്നു, അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എവിടുന്നാണ്, ഇത്തരം കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. നമുക്കിപ്പോഴും അറിയാൻ വയ്യാത്തൊരു കാര്യം, ഇവർ എന്ത് വ്യവസായമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതും വെളിവാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം അന്വേഷിച്ച് പോകാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പ്രതിഷേധങ്ങളൊക്കെ തണുത്തു പോയോ? ഒരിക്കലും പ്രതിഷേധം തണുത്തതല്ല. അപ്പോഴേക്കാണ് ഈ ചെറുപ്പക്കാരൻ കൊലയപ്പെട്ടത്. സ്വാഭാവികമായിട്ട് ആ ചെറുപ്പക്കാരനെ വീണ്ടും തീർച്ചയായിട്ടും ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ഇതിനെക്കുറിച്ചൊക്കെ കാരണം ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഒരു കേരളം ഭരിക്കുന്നൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ സ്ഥാനമാണല്ലോ ഒരു പാർട്ടി സെക്രട്ടറിക്ക്. അതെ, അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ മക്കൾ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വണ്ടി ചെക്ക് എന്ന് പറയുമ്പോൾ നാടിന് തന്നെ ചീത്തപ്പേരാണ്. അതിന് ഉത്തരവാദികളായി അതെങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എത്ര എമൗണ്ടാണ് ശരിക്കും കൊടുക്കാനുണ്ടായിരുന്നത്, ഇതെല്ലാം വ്യക്തമായിട്ട് അറിയണം. സമൂഹത്തിൽ ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ബി ജെ പിക്കാരാണ് ഇപ്പോൾ വിടാതെ കോടിയേരി ബാലകൃഷ്ണനെ പിന്തുടരുന്നത്. ഇപ്പോൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നേതാവ് എ എൻ രാധാകൃഷ്ണനാണ് പുതിയ ചില വിവാദ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നത്. വ്യാജ കമ്പനികൾ, ഏതാണ്ട് 28 വ്യാജ കമ്പനികൾ ഈ രണ്ട് മക്കളും കൂടി നടത്തിയിരുന്നു. അതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് കൊച്ചാർ റോഡ് താങ്കളുടെ മണ്ഡലത്തിലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ മാത്രമല്ല, അവർ താമസിക്കുന്നത് എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലാണ്, വലിയ വിളയിലാണ് അതിപ്പോൾ കോടിയുടെ മക്കൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നം അതല്ല. എന്തുകൊണ്ട് ഈ പണമിടപാടിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണത്തിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? എമൗണ്ട് പറയട്ടെ, എത്ര എമൗണ്ട് കൊടുക്കാനുണ്ടായിരുന്നു, എത്ര എമൗണ്ടിൻ്റെ ചെക്ക് മടങ്ങി, അതെങ്ങനെ സെറ്റിൽ ചെയ്തു? കയ്യിൽ നിന്ന് കൊടുത്താണെങ്കിൽ ആ സോഴ്സ് പറഞ്ഞാൽ പോരെ. ആ സോഴ്സ് പറയാൻ എന്താ? അല്ല, ഇവിടെ ഇപ്പോൾ സർക്കാരിന്, ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യമുണ്ട്, സർക്കാരിന് ഒരു പരാതി ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. ഒന്ന്, രണ്ട്, താങ്കൾ ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണനോ അവരുടെ മക്കളോ ഒന്നും നിയമസഭാ അംഗങ്ങളൊന്നും അല്ല. അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ സഭയ്ക്കും അതിൻ്റെ മേലുള്ള അവകാശമില്ല. അതുകൊണ്ട് ഇത് ഒരു പ്രൈവറ്റായ കാര്യമാണ്, ഇത് പുറത്തു ഒത്തുതീർപ്പാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാർമ്മികത അവിടെയാണ് പ്രശ്നം. ഒരു രാഷ്ട്രീയ നേതാവ്, ഈ കോടിയേരി ഭാഷ ഇപ്പോൾ എം എൽ എ അല്ലാന്ന് എത്ര വർഷം എം എൽ എ ആയിരുന്നു, ഇവിടെ മന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ നമ്പർ 2 ആയിരുന്നില്ലേ, അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഹോം മിനിസ്റ്റർ ആയിരുന്നു. ആ മാത്രമല്ല, ടൂറിസം വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ വ്യാജ കമ്പനികളെല്ലാം പറയുന്നത്. അദ്ദേഹം മന്ത്രി, അപ്പോൾ ഇത് ഭരണമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അന്ന് തുടങ്ങിയതാണോ ഈ ബിസിനസ്? അന്നുണ്ടായിരുന്ന ഇവർക്ക് ഉണ്ടായിരുന്ന ഏർപ്പാട് എന്തായിരുന്നു? ഇതൊക്കെ പുറത്തു വരണ്ടേ? അപ്പോൾ ഇങ്ങനൊരു സംശയങ്ങൾ സമൂഹത്തിൽ, ഇങ്ങനൊരു വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത്. മാത്രമല്ല, കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരിക്കലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസ് സി പി എം സംഘർഷം ഉണ്ടായിട്ടില്ല. അല്ല, അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? ഇപ്പോൾ നമ്മൾ താങ്കൾ തന്നെ പറഞ്ഞ എപ്പോൾ കണ്ണൂരിൽ കൊലപാതകം സംഭവിച്ചാലും ഒരു വശത്ത് സി പി എം, മറുവശത്ത് ബി ജെ പി. കുറേ കാലമായിട്ട് ഈ കോൺഗ്രസ്സുകാർ ആരും അവിടെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് കൃത്യമായി കോൺഗ്രസ്സുകാരൻ ആക്രമിക്കപ്പെട്ടത്? കോൺഗ്രസ്സുകാരൻ ആക്രമിച്ച് അത് വളരെ സ്വാഭാവികമായൊരു കാര്യം മാത്രമായിരുന്നു. അല്ല, അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ചെറുപ്പക്കാരൻ്റെ വളർച്ചയും അവർ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ, പിന്നെ മാത്രമല്ല, ബി ജെ പിയെ തൊടാനിപ്പോൾ പഴയതുപോലത്തെ ഒരു ധൈര്യം സി പി എമ്മിനില്ല.
ഇപ്പം തന്നെ പലതിലും സി പി എമ്മിൻ്റെ ഈ അടുത്ത കാലത്തെ പ്രവർത്തനങ്ങൾ കണ്ടാൽ ബി ജെ പിക്ക് വഴങ്ങിക്കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഞാൻ നിയമസഭയിലും ചോദിച്ചാണത്, തിരുവനന്തപുരം മേയറെ കൊല്ലാൻ നോക്കിയെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ സംഭവത്തിൽ 7 ബി ജെ പി കൗൺസിലർമാർക്കെതിരായിട്ട് വധശ്രമത്തിന് കേസെടുത്തിട്ട് ആ 7 പേര് ആശുപത്രിയിൽ കിടക്കുകയാണ്, ഒരസുഖമില്ലാണ്ട് ഒരാളെ പോലും തൊട്ടില്ല. അതേസമയത്ത് വിൻസെൻ്റ് എം എൽ എയെക്കുറിച്ച് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോൾ ഓൺ ദ സ്പോട്ട് എം എൽ എ ക്വാർട്ടേഴ്സിൽ വന്ന് അദ്ദേഹത്തിനെ പൊക്കിക്കൊണ്ടുപോകുന്നു, നെയ്യാറ്റിൻകര ജയിലിൽ പാർപ്പിക്കുന്നു. ജാമ്യം കിട്ടുന്നത് ഒരു 1.5 മാസം ഒരു എം എൽ എ ജയിലിൽ കിടക്കുകയാണ്. നിയമസഭ കൂടുമ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്, എം എൽ എക്ക് അവിടെ വരാൻ നിവൃത്തിയിലായിരുന്നു, എം എൽ എ ജയിലിലാണ്. ആ വിൻസെൻറ്റിന് ഒരു നീതി, 7 പേര് മറ്റേ മേയറെ കൊല്ലാൻ നോക്കിയെന്ന് ആരാണ് പറഞ്ഞത്? മുഖ്യമന്ത്രിയാണ് പറയുന്നത്, വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പറയുന്നത്. അങ്ങനെയുള്ള 7 പേരും തൊട്ടില്ല എന്ന് മാത്രമല്ല മുൻകൂർ ജാമ്യം കിട്ടുന്നവരെ അവർ ആശുപത്രിയിൽ സുഖമായിട്ട് താമസിക്കുകയായിരുന്നു. അപ്പോൾ ബി ജെ പിയോട് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പ്രത്യേകിച്ച് ഈ ലാവ്ലിൻ കേസ് സുപ്രീം കോർട്ടിലേക്ക് അപ്പീൽ പോകുന്നു എന്ന് പറഞ്ഞ അന്ന് മുതൽ ഹൈക്കോർട്ട് മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് വിധിച്ചെങ്കിലും ആ വിധിയിൽ തന്നെ അഴിമതി നടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോർട്ടിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? ഈ ഒരു അഴിമതി നടന്നു എന്ന് ഹൈക്കോർട്ട് പറയുമ്പോൾ വകുപ്പ് മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് അഴിമതി നടക്കുമോ? ആ ചോദ്യം സുപ്രീം കോർട്ടിൽ വരില്ലേ, എന്നാൽ പിന്നെ ട്രയലിന് പോട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് സി എം രാജിവെക്കണം. അതുകൊണ്ട് ഇത് പരമാവധി വൈകിക്കാനും തെളിവുകളൊന്നും ഹാജരാക്കാതിരിക്കാനും വേണ്ടി അന്ന് മുതൽക്കാണ് ഈ കീഴടങ്ങൽ മാർക്സിസ്റ്റ് പാർട്ടി ആരംഭിച്ചത്. ആ മുഖ്യമന്ത്രി ഇതുവരെ ഷുഹൈബിൻ്റെ വീട് സന്ദർശിച്ചിട്ടില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. മാത്രമല്ല സമാധാന സമ്മേളനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിയോഗിച്ചത് എ കെ ബാലനാണ്, അദ്ദേഹം തന്നെ നേരിട്ട് രംഗത്ത് എത്തിയിട്ടുമില്ല. ഈ സമീപനത്തെ എങ്ങനെ കാണുന്നു? അദ്ദേഹം പ്രതികരിക്കാൻ 6 ദിവസം എടുത്തു. അതായത് 6-ാമത്തെ ദിവസം പ്രതികരിക്കുന്നപ്പോഴാണ് യുവജനക്ഷേമ ബോർഡിൻ്റെ ഒരു സമ്മേളനം നടന്നു തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ. അപ്പോൾ അതിൽ അസഹിഷ്ണുതയ്ക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ കൂടിയായിരുന്നു. കുരീപ്പുഴ ശ്രീകുമാറിനെ ആക്രമിച്ച് ഉൾപ്പെടെയുള്ള അതിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചത്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം, ഞാൻ അധ്യക്ഷനും വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അസഹിഷ്ണുത എന്ന് പറയുമ്പോൾ കൊലപാതകം ഉൾപ്പെടെ തെറ്റാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അന്ന് തിരിച്ചു പോയതിന് ശേഷമാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് ഇത് ദൗർഭാഗ്യകരമാണ് കൊലപാതകം, ഇത് 6-ാം ദിവസമാണ് പറയുന്നത്. അതേസമയത്ത് ഇവിടെ ഒരു പ്രണയ ഗാനത്തിനെക്കുറിച്ച് വിവാദം ഉണ്ടായപ്പോൾ 24 മണിക്കൂർ കഴിയേണ്ടി വന്നില്ല, മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞു. അതെ, ഏതൊരു കണ്ണടിയുടെ ഒരു ഇഷ്യൂ ആണല്ലോ, അസഹിഷ്ണുതയാണ് എന്ന് പറഞ്ഞു. അതെ, കണ്ണടിച്ചതിൻ്റെ ഇത് കാണിച്ചത് ശരിയല്ല, മതനിന്ദയാണെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ല, മതനിന്ദയൊന്നുമല്ല, അത് നല്ല ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് സ്വന്തം ജില്ലയിലൊരു കൊലപാതകം നടന്നില്ല, ആരെ കൊലപാതക കേസിലെ പ്രതികളല്ല, സ്വന്തം പാർട്ടിക്കാർ 6 ദിവസമായിട്ട് അഭിപ്രായം പറഞ്ഞില്ല. ഇതെല്ലാം നൽകുന്നൊരു സൂചന സംസ്ഥാന നേതൃത്വത്തിൻ്റെ പങ്ക് ഞങ്ങൾ ഇക്കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഈ സമരം അവസാനിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചത്? സി ബി ഐയുടെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വരെ, അല്ലെങ്കിൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറായി അതിൻ്റെ ഒരു സമ്മതം അറിയിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും. അല്ല, നിയമസഭ ഇപ്പോൾ തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്, ഏത് നിലവാരത്തിലാണ് നിങ്ങൾ നിയമസഭയിൽ ഈ വിഷയങ്ങൾ, അതായത് ഷുഹൈബ് വധവും അതുപോലെ തന്നെ കോടിയേരി വിഷയവും നിങ്ങൾ ഉന്നയിക്കാൻ സാധ്യത? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സെക്ഷനിൽ ഈ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ഉന്നയിക്കും. ഷുഹൈബിൻ്റെ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ഗവൺമെൻറ് സമ്മതിക്കുന്നത് വരെ, അതായത് അതിൻ്റെ മോട്ടീവായിട്ടുള്ള ബിനീഷ് കോടിയേരി ബിനോയ് കോടിയേരി പ്രശ്നവും വീണ്ടും സജീവമായിട്ട് തന്നെ വീണ്ടും തീർച്ചയായിട്ടും ഞങ്ങളോട് ഉന്നയിക്കും, ആ കാര്യങ്ങളൊക്കെ ഉന്നയിക്കും. ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം, അതിനുവേണ്ടി ശക്തമായി ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പോരാടും. ഈ ഷുഹൈബ് താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടയാളാണ്, അദ്ദേഹം വളർന്നു വന്നുകൊണ്ടിരുന്നൊരു നേതാവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും ധാരാളമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ ശക്തമായ പിന്തുണ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളത് താങ്കൾ സമ്മതിക്കുമല്ലോ, കാരണം വലിയൊരു വിജയം അവർക്കുണ്ടാകുന്നതിനകത്ത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഷുഹൈബിൻ്റെ പദത്തോടുകൂടി ആ പിന്തുണ ഇല്ലാതാകുമെന്നും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് റിഫ്ലക്ട് ചെയ്യുമെന്നും താങ്കൾ കരുതുന്നുണ്ട്? അല്ല, ഞങ്ങൾ ഈ കൊലപാതകത്തിന് ഇലക്ഷനായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ലോക്സഭയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണെങ്കിലും ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയുള്ളൂ, കാരണം അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിയുടെ ബദൽ കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കൊലപാതകത്തിന് ഒരിക്കലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഞങ്ങൾ ഒരിക്കലും ഉപയോഗിക്കില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച പാർട്ടിക്ക് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമത്തിൽ ശക്തമായി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായി, അതും 3 പെൺമക്കൾക്ക്
സഹായിയായിട്ടുള്ള ഒരു ആന്തരിയായിരുന്നു ആ തറവാട്ടിൽ, ആ വീട്ടിലെ ആ ഒരു ചെറുപ്പക്കാരനെ 37 വെട്ടുകളാണ് ആ ശരീരത്തിലേറ്റത്. അങ്ങനെ ക്രൂരമായിട്ട് മൃഗങ്ങളെ വെട്ടുന്ന പോലെ വെട്ടിയിട്ട് ഞങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? അതുകൊണ്ട് ഏതറ്റം വരെയും ഞങ്ങൾ പോകാത്ത ഒരു സംശയമില്ല, അതും ഇലക്ഷൻ ആയിട്ടൊരു ബന്ധമില്ല. വളരെയധികം നന്ദി ശ്രീ മുരളീധരൻ.